ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എന്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ. ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 kg ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ കൂട്ടുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പെർഫെക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന അളവുകൾ അതേ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്റ്റായിട്ടുള്ള ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ബീട്രൂട്ട് ഞാൻ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതല്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറക്കിയാലും മതി കേട്ടോ. വൈൻ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ല എങ്കിലും നമ്മളൊക്കെ അതിനെ ആ ഒരു ഗണത്തിലാണ് പെടുത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ നമ്മുടെ പാറുവിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇനി ഒന്ന് പ്രഷർ കുക്കറി ഇട്ട് 2 whistles കറക്റ്റ് 2 whistles അടിക്കണം വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിന് മൊത്തത്തിൽ തിളപ്പിച്ച് ആറിയ വെള്ളം 2 liters എടുക്കാറ്. അപ്പോൾ ഈ 2 liters 1/2 liter ഞാൻ ഈ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം അതിലേക്ക് 1 inch അളവിലുള്ള കറുവപ്പട്ട, 4 grams 2 ഏലക്ക, 1 inch അളവിലുള്ള ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 1/4 tablespoon നാരങ്ങാ നീര്, ഇത് ഇത്രയും ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് 2 whistles വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. ബീട്രൂട്ട് ഇവിടെ പാകത്തിന് കറക്റ്റ് 2 whistles അടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഈർക്ക പോയതിന് ശേഷം തുറക്കുക. തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇപ്പോൾ വരുന്ന ആ മണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേക മണമാണ് കേട്ടോ. അതിനുപോലെ തന്നെ അതിൻ്റെ നിറം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക നിറവും ആ മണവും ഒക്കെ നമുക്ക് അപ്പം തന്നെ അതൊന്നും എടുത്ത് കുടിക്കാൻ തോന്നും കേട്ടോ. അതുപോലെ ഒരു മണമാണ് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഊറ്റണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഊറ്റുന്ന സമയത്തും ഇത് ഇളക്കുന്ന സമയത്തും നമ്മൾ ഏത് ബോട്ടിൽ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെന്ന് പറഞ്ഞാലും അതിലൊന്നും ലേശം പോലും വെള്ളമയം കാണാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ വൈൻ ചീഞ്ഞു പോകും, ഉറപ്പാണ്. അപ്പം നല്ലവണ്ണം കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഇത് ഒരു കുപ്പിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ചില്ലി ഭരണിയെങ്കിൽ ചില്ലി ഭരണി, അല്ലെങ്കിൽ എങ്ങനെ വേണമല്ലോ ആവാട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 kg പഞ്ചസാരയാണ് കേട്ടോ. ഈ 1/2 kg പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി അതൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ തണുത്തതിന് ശേഷമാണ് കുപ്പിയിലേക്ക് ഒഴിച്ചത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 cup ഗോതമ്പാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ നെല്ലോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീര്യം കൂടുതലും ഇവിടെയാണ്. വീര്യം കൂടുമ്പോഴല്ലേ നമുക്ക് വൈനക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ കുടിക്കാനായിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. 1/2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം 2 liters വെള്ളത്തിൽ 1/2 liter അവിടെ ഒഴിച്ചു, ബാക്കി വന്ന 1.5 liters വെള്ളം ഇവിടെ ഒഴിക്കുകയാണ്. അപ്പം നമുക്ക് മൊത്തം കിട്ടുന്നത് 2.5 liters വൈനാണ് കേട്ടോ, അത് ഓർത്തോളുക. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട്, കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാനായിട്ട് തന്നെ. എന്നിട്ട് ഇതിൻ്റെ മൂടി അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ മൂടി അടയ്ക്കുമ്പം ഈ ടൈപ്പ് അടപ്പ് അല്ല എങ്കിൽ, മറ്റേ നമ്മൾ തിരിച്ച് അടയ്ക്കുന്ന അടപ്പാണ് എങ്കിൽ ആ അടപ്പ് നല്ല ടൈറ്റിൽ അടച്ചു വെക്കരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈ ടൈപ്പ് അടപ്പാകുമ്പോൾ ഇതിനിടവഴി ഏറുപൊക്കോളും, കുഴപ്പമില്ല. ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മൂടി കെട്ടി വെക്കണം കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം, ഇപ്പം തന്നെ എനിക്ക് തന്നെ ഇതിൻ്റെ മണം കെട്ടിയിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ പ്രാണികളുടെ കാര്യം പറയണോ, ഈച്ചയൊക്കെ വന്നിട്ട് മുട്ടയിടും. അപ്പോൾ പിന്നെ ആ മുട്ടയിടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ആ മൂടി ശരിക്കും ഒന്ന് അടച്ച് കെട്ടി വെക്കുക. ഇതിന് ശേഷം നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെയുള്ള 14 days നമ്മൾ ഇത് എന്നും ഒരേ ടൈമിൽ, വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം, രാവിലെയെങ്കിൽ രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇത് 1st day കേട്ടോ. 1st day നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും ഇളക്കാൻ മറന്നു പോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 1st day ഞാൻ എടുത്തു, ഇത് കണ്ടില്ലേ, ആ എടുക്കുമ്പം തന്നെ അതിനകത്ത് ബബിൾസൊക്കെ ഇങ്ങനെ നിറഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഒക്കെ വെളിപ്പോണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പൊ ഒക്കെ തന്നെ കണ്ടില്ലേ നന്നായിട്ട് ആ പത അങ്ങ് പൊങ്ങി വരുന്ന കണ്ടില്ലേ. ഈ പതയൊക്കെ അങ്ങോട്ട് താന്ന് എല്ലാം പൊട്ടി നല്ലവണ്ണം താന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിന് കെട്ടിവെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാമൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു കെട്ടി വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസവും ഇതേ രീതി തന്നെ ആവർത്തിക്കുക കേട്ടോ. ആദ്യത്തെ 2-3 ദിവസം നമ്മൾ കഴിവതും ഇളക്കി കൊടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിനുള്ള ഇടയ്ക്കുള്ള ദിവസങ്ങൾ നമ്മൾ ഒരു ദിവസം മറന്നു പോയെന്ന് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇളക്കുമ്പം കറക്റ്റ് ഒരേ ടൈമിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴും ബബിൾസ് ഒക്കെ ഉണ്ട്. അത് വലിയ ഒത്തിരി ബബിൾസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 14 ദിവസം ഞാൻ ഇളക്കി കൊടുത്തു. ഇത് ഇപ്പോൾ കാണിക്കുന്നത് 15-ാം ദിവസമാണ് കേട്ടോ. 15-ാം ദിവസം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. എടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് ഊറ്റുകയാണ് കേട്ടോ. ഇതിനകത്ത് കിടക്കുന്ന ആ ഇതൊന്നും ഇനി ആവശ്യമില്ല. നമുക്ക് 14 ദിവസം കൊണ്ടെല്ലാം ഒക്കെ ഇളകി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി കണ്ടില്ലേ, ഇതിനകത്ത് നമ്മളിട്ട ഗോതമ്പും അതെല്ലാം നല്ല അതിൻ്റെ എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ബോട്ടിലിനകത്ത് സാധനമൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. തുള്ളി പോലും വെള്ളമയം പാടില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിച്ചു വെച്ചിരിക്കുന്ന ആ വൈൻ ഇങ്ങോട്ട് തന്നെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു 7 ദിവസം കൂടി ഇരിക്കണം. അങ്ങനെ മൊത്തം 22 ദിവസമാണ് കേട്ടോ വൈൻ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം ഇനി നമ്മൾ ഇത് മൂടി കെട്ടി ഭദ്രമായിട്ട് അനക്കാതെ ഒരു വശത്ത് കൊണ്ട് വെച്ചാൽ മാത്രം മതി 22-ാം പൊക്കം നമുക്കെടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കാത്തിരുന്ന ആ ദിവസമൊക്കെ വന്നു കേട്ടോ. നമ്മുടെ വൈൻ എടുക്കാനുള്ള ദിവസമായിട്ടുണ്ട്, 22 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ മുറിക്കകത്ത് വൈൻ ഇരുന്ന് മുറിക്കകത്തൊക്കെ ആഹ് എന്തൊരു മണമെന്നറിയാവോ. ഇത് ഓരോ ദിവസം കഴിയുന്തോറും മണമൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കൊറോണ വളരെ കൂടുതലായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും സാമൂഹിക അകലം പാലിക്കുക. അതുപോലെ തന്നെ സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് കൈകൾ കഴുകുക. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ എപ്പോഴും വൃത്തിയാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വൈനൊക്കെ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അയ്യോ എനിക്ക് വയ്യ, എന്ത് രസമാണ് കാണാൻ തന്നെ. ആ നിറവും ഒരു പ്രത്യേക മണമാണ് കേട്ടോ. മണം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് വൈൻ നിങ്ങൾക്ക് കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ബുധനാഴ്ച വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.